Namaskaram, JB Junction Lake Swagadam. Malayala Cinemile, Anishira Nadanaya, Ratheesh in the Makkal, Parvathyum, Padmarajumayirunnu, Kainivasam, Namodapam, Adidigalai, JB Junction Lundayirunnu. Irivirumayittulla Visheshangal, E episode Lum, Namaka Pangavaka. If a wearer someone got a jolly with top. With two. But Janime Kalyan. Celebrity kid down the love hangover. Celebrity kid down the Lurgarium, that's the technology and the carilla. Actually, in the Garantel, Ratheesh Jivatrilla, other Purivadavan. Then now the guy, the Ningle Ratheesh and Daki impact in a culture, protege the Aranilla. But Ibadola, Kalatrilla to wonder, Malayalatri, Ratheesh Nola Stana, the culture, Palapur, Ningle Kari and Dari. We end the Garam Dari and Madame Ningle, Ah, Uru, Perine Kurcha Paramarshigan, Kariadirin. That's why you are in the air. Urubadesha might have done cinemail veram, Nayagam, Vijayam, Pashe Cinemalekavan, the Palay Alkar in Dubum, Pavum, Sopavo King and Marimar. Angarabanam Abatam Paradirbatan Dow, but Ropet under the Ladu Nangalaman Nangalangan Valti Ladin or Ropet and Yamparim. Nangalaman Nangalaya, our reading Valti, Epurum Parnatol or carry on. Namal Epurum, iron name very picker. I am a man. You are comfortable.
എനിക്ക് എന്തും പറയാം അവരുടെ അടുത്ത്. ഞാൻ ഫീൽ ചെയ്യുന്ന എങ്ങനെയാന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ ചിലപ്പോ ഞാൻ പറയേണ്ട ആവശ്യം കൂടെ ഇല്ല. ഞാൻ ഒരു എന്താ പറയാ, എന്റെ ഒരു ഫ്രണ്ട്, വേറെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ട്, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പണി കാണിച്ചതാ. എന്നിട്ട് പോലും എന്താ പറയാ, ഞങ്ങൾ തമ്മിൽ ഒരു അടിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അവൾക്ക് എന്റെ സിറ്റുവേഷൻ മനസ്സിലാകുമായിരുന്നു. അങ്ങനത്തെ ഫ്രണ്ട്സാ എനിക്ക് എല്ലാവരും. അതുകൊണ്ട് അവരെ മിസ് ചെയ്യുന്നു. സുഹൃത്തുക്കളുടെ രക്ഷയൊക്കെ ഇതുപോലത്തെ സൗഹൃദമൊക്കെ പത്മരാജനുണ്ടോ? എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത്, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് കൂടുതൽ ഇതിനെക്കാട്ടിലും ഒരു പക്ഷേ ഞങ്ങൾ വീട്ടിലെ കൂടുതൽ ഫ്രണ്ട്സ് എനിക്കായിരിക്കും. പക്ഷെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കോയമ്പത്തൂരിലാണ്. സോ അത് എല്ലാം തമിഴന്മാരാണ്. അമ്മ എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ബിക്കോസ് അമ്മ പറയും, നീ നിന്റെ അച്ഛനെ പോലെ തന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് പോകുവാടോന്ന് ചോദിക്കും. ബിക്കോസ് എനിക്ക് അത്രമാത്രം ഫ്രണ്ട്സ് ഉണ്ട്. കൊറേ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഷെയർ ചെയ്യാൻ. പക്ഷെ അവരാരും എന്നെ കൊണ്ട് ഒന്നും, ബിക്കോസ് അവർ പത്മരാജ്, ഇവര് തമിഴ്മാരായ കുഴപ്പമെന്ന് പറയാം. അവർക്ക് ഈ പത്മരാജ് ഇവിടെ സിനിമയിലൊക്കെ വന്നതും ഇങ്ങനെ അഭിനയിക്കുന്നതും ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ തോളുരുമി നിൽക്കുന്നതും ഒക്കെ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവർ അവർ അത് അറിയുന്നുണ്ട്. ബിക്കോസ് അവരിന് അറിയാമായിരുന്നു അച്ഛൻ ആരാണുള്ളത്, അവർക്ക് അറിയാമായിരുന്നു. ബിക്കോസ് ഞങ്ങൾ പഠിച്ച കോളേജിൽ കുറെ മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞറിയാം. എന്റെ ഫ്രണ്ട്സിന് ഞാൻ പറഞ്ഞറിയത്തില്ല. ഇതേപോലെ എന്റെ വേറെ മലയാളി ഫ്രണ്ട്സ് പറഞ്ഞ് ഇങ്ങനെ രതീഷ് എന്നൊരു ആക്ടർ ഉണ്ട്, അങ്ങനെ സണ്ണാന്ന് പറഞ്ഞ് അങ്ങനെ അറിയത്തുള്ളൂ. സോ അപ്പൊ അവരിനും ഒരു ഭയങ്കര ഇതായിരുന്നു, നീ ഇത്ര വലിയ ഒരു സ്റ്റാറിന്റെ സണ്ണ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളുടെ ഒപ്പമാണ് നീ നടക്കുന്നത്. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അത് പറയാം. പത്മരാജ് എങ്ങനെ സിനിമയിലേക്ക് വന്നു? കാരണം വെച്ചാൽ പാർവതിക്ക് ആ പാഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചെറുപ്പം തന്നെ. പക്ഷേ എനിക്ക് എനിക്കും പാഷൻ ഉണ്ടായിരുന്നു മേ ബി. പക്ഷേ എന്താ, ഞാൻ ലേറ്റർ ആണ് റിയലൈസ് ചെയ്തത്. ബിക്കോസ് അച്ഛൻ എന്റെ അടുത്ത് ചെറു തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് നീ ആക്ട് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ വളർന്ന് വന്ന് ഒരു മേ ബി ആഫ്റ്റർ 10th or 12th ഐ സ്റ്റാർട്ട് റിയലൈസിംഗ് ദാറ്റ് ഐ ഷുഡ് ആക്ട്. സ്കൂളിലും കോളേജിലൊക്കെ എന്തെങ്കിലും സ്കിറ്റിലും സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ കോളേജിൽ ഞാൻ പാട്ടൊക്കെ പാടുമായിരുന്നോ പാർവതി? അയ്യോ ഇല്ല. പാർവതി പാടുവായിരുന്നു ആരോ പാർവതി ഒരു സുഹൃത്ത് പറഞ്ഞിടയ്ക്ക്. അത് വളരെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എനിക്ക് പണി തന്നതാണ്, ഞാൻ പാടാറില്ല. എന്നോട് പറഞ്ഞത് പാർവതി പാടും, പക്ഷെ ഒറ്റ കാര്യം ഉള്ളു, സാറ് രണ്ടു വട്ടം നിർബന്ധിക്കണം. ഒരു പ്രാവശ്യം നിർബന്ധിച്ചു കഴിഞ്ഞാൽ പാടില്ല. പാർവതിക്ക് മനസ്സിലായി, ഞാൻ പാടില്ല. പാടില്ല, പക്ഷെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോ പാടൊക്കെ ഇല്ലേ? പിന്നെ അവരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ജോളി ആയിട്ടിരിക്കുമ്പോഴും അടിച്ചു പൊളിച്ചൊക്കെ പാട്ട് പാടില്ലേ? അതെന്റെ ഒരു സ്പെഷ്യൽ സോങ് ആണ്. അത് ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോങ്. അത് നിനക്കും അറിയില്ല. പക്ഷെ അതൊരു വല്ലാത്തൊരു ഒരു സെൽഫിഷ്നെസ്. അത് ഒരു ഈ ഒരു വേദിയിൽ അങ്ങനെ ഒരു പൊസസീവ് ആകാൻ പാടില്ല. സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ സുഹൃത്തുക്കളാണ്. അതിലിപ്പോ പാട്ട് പേട്ട് ഇത് പാട്ട് മത്സരം ഒന്നല്ലല്ലോ ഇത്, അല്ലേ? ഇതിപ്പോ നമ്മുടെ റിയാലിറ്റി ഷോയുടെ ഫൈനലിൽ ഒന്നും മത്സരിക്കാൻ പോകുന്നതല്ല. അങ്ങനെ ഒരു പാട്ട് എനിക്കറിയാം, അത് പറഞ്ഞവർ എന്റെ അടുത്ത്. ആ പാട്ട് ഇഷ്ടമാണെങ്കിൽ ആ പാട്ട് ഇടയ്ക്ക് പാടാറുണ്ടെങ്കിൽ അതിന് രണ്ടുപേരും പത്മരാജനും കൂടി പാട്ട് കൊടുക്കുക. ഇത്രയും കാലമായിട്ട് ഈ പറഞ്ഞ പാർവതി ഉണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം സഹിച്ച് കഴിക്കുന്ന ഒരാളും കൂടി അല്ലേ? അല്ല സോറി, ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരാളും കൂടി അല്ലേ? അതങ്ങനെയല്ല, ഞാൻ പാടാറില്ല ശരിക്കും. അതെന്നെ ഞാൻ പാട്ട് പാടുന്ന് പറഞ്ഞ് കളിയാക്കുന്നതാ. എനിവേ, പത്മരാജ് അങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ കുറച്ച്? ഞാൻ കൂടുതലും സ്പോർട്സിലായിരുന്നു. ഞാൻ ബോഡി കണ്ടറിയാം. ഞാൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. ഞാൻ യൂത്ത് നാഷണൽസ് വരെ പോയിട്ടുണ്ട്. ആ ഒരു ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു പരിപോഷം എന്താണ് മറ്റേ പാർവതിക്ക് കൊടുക്കായിരുന്നു? പാർവതി എടുത്തോളായിരുന്നു. കുറച്ച് ഡയറ്റ് ഭയങ്കര കണ്ട്രോളാണോ? അങ്ങനെയൊന്നുമില്ല. മൂപ്പർക്ക് എല്ലാ ദിവസം കോഴിമുട്ടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ബാസ്കറ്റ്ബോൾ ആയിരുന്നു. ഞാൻ തമിഴ്നാട് റെപ്രസെന്റ് ചെയ്തൊക്കെ കളിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവൽ യൂത്ത് നാഷണൽസ് ഒക്കെ. അതെ അതെ. സോ സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. സോ ഞാൻ എനിക്ക് കൂടുതലും സ്പോർട്സിലോട്ടായിരുന്നു. ഞാൻ അപ്പോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഇതിലായിരുന്നു. കോളേജിലായാലും സ്കൂളിൽ യൂണിവേഴ്സിറ്റി ലെവൽ, കോളേജിൽ യൂണിവേഴ്സിറ്റി ലെവൽ ഒക്കെ കളിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ സ്പോർട്സ് സൈഡിലായിരുന്നു. പക്ഷെ എനിക്ക് എനിക്കറിയാമായിരുന്നു, എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നു, ഞാൻ ഒരു ദിവസം എന്തായാലും ആക്ടിങ് ചെയ്യും, അതും വില്ലൻ ആവും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഞാൻ അച്ഛനെ ആക്ടറായിട്ട് കാണുന്നത് കമ്മീഷണറിലാണ്. അപ്പൊ എന്റെ അച്ഛന്റെ ആക്ടർ എന്നുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മോഹൻ തോമസ് ആണ്. സോ എനിക്ക് ഫുൾ ടൈം അച്ഛനൊരു വില്ലൻ ആണ്, അതേപോലത്തെ ഒരു വില്ലൻ ചെയ്യണം, ആക്ടർ ആവണം, അങ്ങനെ ഒരു വില്ലൻ ആവണം, അതാണ് എന്റെ ആഗ്രഹം. സോ അപ്പൊ തൊട്ട് രതീഷിന്റെ തുഷാരം എന്നൊക്കെ പറഞ്ഞ പടങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? പഴയ പടങ്ങളൊക്കെ വലുതായ ശേഷം കാണാറുള്ളത്. ബിക്കോസ് തമിഴ്നാട്ടിൽ അത്ര ആക്സസ് ഇല്ല. പിന്നെ ഇപ്പൊ യൂട്യൂബിലും ഉണ്ട്. ഈ പടങ്ങളൊന്നും കാണാൻ ഒരു നിവൃത്തിയില്ല. അവിടെ റിലീസ് ചെയ്യുന്നില്ല, സ്വാഭാവികമായിട്ടും കിട്ടില്ല. മോഹൻ തോമസ് ആണ് താങ്കളുടെ തലയിൽ വന്നിരിക്കുന്നത്.
ആ കഥാപാത്രത്തിൻ്റെ ഡയലോഗുകൾ ഇന്ന് മിമിക്രി വേദികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നമ്പറുകൾ. അതെ, രതീഷിനെ ഒന്ന് ഒന്ന് കാണിക്കാൻ പറയുമ്പോഴേക്കും മിമിക്രി താരങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തുപയോഗിക്കുന്ന നമ്പറാണ് ഈ പറഞ്ഞ മോഹൻ തോമസ്. അപ്പോൾ അന്ന് മുതലാണ് താങ്കളുടെ തലയിൽ വില്ലൻ. അതെ, വില്ലൻ. എങ്ങനെ വില്ലനിലെ വില്ലൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേണമെങ്കിൽ ഈ കഥാപാത്രമാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ആക്ടിംഗ് ഉള്ള ഒരു ഇൻട്രസ്റ്റ് വരാൻ ഉള്ള കാരണം ഈ ക്യാരക്ടറാണ്. എങ്ങനെയായിരുന്നു പത്മരാജ് സിനിമയിലേക്കുള്ള പ്രവേശനം? എല്ലാ ഞാൻ ഫയർമാൻ ആണ് എൻ്റെ ഫസ്റ്റ് മൂവി. സോ അതിൽ എനിക്ക് ശരിക്കും ചാൻസ് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ ആ പടത്തിലെ ഡയറക്ടർ ദീപു കരുണാകരൻ സാറും പിന്നെ പ്രൊഡ്യൂസർ മിലഞ്ചലിൻ സാറും ആ ഒരു ക്യാരക്ടർ അതൊരു സസ്പെൻസ് ക്യാരക്ടറാണ് ആ വില്ലൻ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫ്രഷ് ഫേസിന് വേണ്ടി അവർ ഹണ്ട് ചെയ്ത് നടക്കുന്ന സമയത്താണ് എൻ്റെ ആർട്ടിക്കിൾസ് കുറേ വരാൻ തുടങ്ങിയത്. മൂവിയിലൊക്കെ ചെയ്യണം, വില്ലനായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു തുടങ്ങി ഞാനപ്പോൾ. അപ്പോൾ അവർ എൻ്റെ പിക്ചർ ആ ഫോട്ടോയിൽ എൻ്റെ പിക്ചർ കണ്ടിട്ട് അവർ ഓക്കെ പറഞ്ഞു. അടുത്ത് മമ്മൂക്കയുടെ അടുത്ത് പോയി പറയണം ഇങ്ങനെ ഇവരെ കാസ്റ്റ് ചെയ്തിട്ടും ചോദിക്കാൻ പോയപ്പോൾ പോയപ്പോൾ തന്നെ മമ്മൂക്ക ഓക്കെ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്ന 1 week ബാക്ക് ഞാൻ മമ്മൂക്കനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ? മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നീ മമ്മൂക്കയുടെ അടുത്ത് പറ മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞാൽ മമ്മൂക്കൻ എന്നെ ഉറപ്പായിട്ടും സിനിമയിൽ കയറ്റുമെന്നുണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ വിശ്വാസം എന്താണ് അമ്മയ്ക്കുണ്ടായിരുന്നത്? അത് ഒരുപക്ഷെ അമ്മയ്ക്ക് അറിയാം, ഞങ്ങളെക്കാട്ടിലും കൂടുതൽ അമ്മയ്ക്ക് അറിയാം അച്ഛനും മമ്മൂക്കയും എന്ത് ക്ലോസ് ആയിരുന്നു എന്നൊരു. സോ ആ ഒരു ഇതുകൊണ്ട് അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും എനിക്ക് മൂവീസിൽ ചെയ്യണമെങ്കിൽ നീ മമ്മൂക്കയുടെ അടുത്ത് പറ എന്ന് പറയും. സോ ഞാൻ മെസ്സേജ് ചെയ്ത് ഉടൻ ഞാൻ മമ്മൂക്കൊക്കെ മെസ്സേജ് ചെയ്ത് ഇതാണ് ഞാൻ പറഞ്ഞ് മമ്മൂക്ക എനിക്കിങ്ങനെ ഞാൻ രതീഷിൻ്റെ സണ്ണാണ് എനിക്കിങ്ങനെ മൂവീസിൽ ആക്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് എനിക്കറിയാം യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു ഗെറ്റ് ദ ഹെൽപ്പ് ഫ്രം. മെസ്സേജ് അയച്ച് ഇമ്മീഡിയറ്റ്ലി ഐ ഗോട്ട് റിപ്ലൈ സെയിങ് ഷുവർ ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്ത് ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു. അമ്മ പറഞ്ഞ് ഏതാണ് കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അത് കഴിഞ്ഞ് 1 week കഴിഞ്ഞാണ് ദീപു കരുണാകരൻ സാർ പോയി എൻ്റെ ഫോട്ടോ കാണിക്കണതും ഇമ്മീഡിയറ്റ് ആയിട്ട് മമ്മൂക്ക ഓക്കെ പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞ് ഈ ക്യാരക്ടറിന് ഇവൻ ചെയ്താൽ മതി, വേറെ ആരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണോ. സോ അങ്ങനെയാണ് എനിക്ക് ഫയർമാനിൽ ചാൻസ്. ഫസ്റ്റ് ബ്രേക്ക് ഇതാണ്. അതെ, ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കണേ. അതെ, ഒന്ന് ആദ്യം ഒന്ന് ഇത് പകച്ച ഭയങ്കര നെർവസ്നെസ് ആയിരുന്നു എനിക്ക് മമ്മൂക്കയുടെ. ബിക്കോസ് ദീപു ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മമ്മൂക്കയുടെ പടത്തിൽ നിന്നെ വില്ലനായിട്ട് ഞാൻ സ്റ്റണ്ണായി പോയി. അപ്പോൾ പിന്നെ പക്ഷേ മമ്മൂക്കനെ ഞാൻ പോയി ലൊക്കേഷനിൽ കണ്ട ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ മമ്മൂക്ക ഭയങ്കര കംഫർട്ടബിൾ ആയി. അത്രയും ഹി മേഡ് മി ഫീൽ ഇറ്റ് ഈസ് ലൈക്ക് ഞാൻ പോയ ഉടനെ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ച് എന്താണ് എനിക്ക് ഭയങ്കര പേടിയുണ്ടോ. ഞാൻ പറഞ്ഞു അതേ മമ്മൂക്ക ഭയങ്കര നെർവസ്. അപ്പോൾ തന്നെ എൻ്റെ തോളിൽ തട്ടി കൊടുത്തിട്ട് പറഞ്ഞ് അതിന് ഞാനല്ലേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോണേ, നീ പേടിക്കണ്ട, ഞാൻ എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചോളും. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും മമ്മൂക്ക നമ്മളെ അത് ശരിയാക്കണം. അതേപോലെ സ്റ്റണ്ട് സീക്വൻസ് ഉണ്ടായിരുന്നു ഈ പടത്തിൽ, അതിലറിയാതെ തന്നെ മമ്മൂക്കനെ ഒരു പഞ്ച് ചെയ്ത് എന്നിട്ട് പോലും മമ്മൂക്ക ഒന്നും പറഞ്ഞില്ല. ഒരു നല്ല പഞ്ച് സ്റ്റമക്ക് എന്നിട്ട് പോലും ഒന്നും പറഞ്ഞില്ല. മമ്മൂക്ക പറഞ്ഞ് കുഴപ്പമില്ലാടാന്നൊക്കെ പറഞ്ഞ് സ്റ്റണ്ട് സീക്വൻസ് കഴിഞ്ഞപ്പോൾ ക്ലാപ്പ് ചെയ്ത് എൻകറേജ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറെ സപ്പോർട്ട് മമ്മൂക്ക ഭയങ്കര സപ്പോർട്ടീവ്. ഹായ് പത്മരാജൻ. പത്മരാജനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ നമ്മൾ പല കഥാപാത്രങ്ങളും സിനിമയിൽ നമ്മൾ കഥാപാത്രങ്ങളായി കഴിയുമ്പോൾ ഇത് ആര് ചെയ്യുമെന്നുള്ള ചോദ്യം ഭയങ്കര പ്രസക്തമാണ്. അത് പല സ്ക്രീനിങ് സെഷനിലൂടെ പോയിട്ടാണ് അവസാനം ഒരാളെ തേടിയെത്തുന്നത്. പത്മരാജൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മുടെ ക്യാരക്ടറിന് പറ്റിയ ആളായി അല്ലെങ്കിൽ അതിന് പറ്റിയൊരു ഒരു ഒരു എന്താ പറയുക അത് ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരാളായി എന്ന് നമുക്ക് തോന്നിയ വളരെ ചുരുക്കം ചില പ്രതിഭകളിലൊരാളായിരുന്നു പത്മരാജൻ. ലുക്കിൻ്റെ കാര്യത്തിൽ അഭിനയത്തിൽ ആദ്യം വന്നപ്പോൾ പത്മരാജൻ ആദ്യത്തെ 2-3 ഷോട്ടിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു 3-ാമത്തെ ടേക്ക് അല്ലെങ്കിൽ 3-ാമത്തെ ഷോട്ട് മുതൽ പത്മരാജൻ ഭയങ്കരമായിട്ട് അതായത് ഭയങ്കര പ്രൊഫഷണൽ ആക്ടറായിട്ട് മാറുകയായിരുന്നു. എനിക്ക് പത്മരാജനോട് ചോദിക്കാനുള്ള എൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക മെമ്മറി ലൈനിൽ ഇങ്ങനെ നോക്കുമ്പോൾ പത്മരാജൻ എന്ന് പറയുന്ന രതീഷ് സാറിനെ പോലെ ഇത്രയും വലിയൊരു മഹാനടൻ്റെ മകനായി ലൊക്കേഷനിൽ വരുമ്പോൾ നമ്മൾ ഞാൻ ഇഷ്ടംപോലെ എന്താ പറയുക നടന്മാരുടെ മക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ലൊക്കേഷന് വരുമ്പോഴേ ആ സ്റ്റാർ സൺ എന്നുള്ള രീതിയിലാണ് വരുന്നത്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് പത്മരാജൻ എവിടെയും നോക്കിയിട്ട് ഞാൻ നോക്കുമ്പം 1300 ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഫുഡ് വാങ്ങിക്കുന്ന കൂട്ടത്തിലൊരു പ്ലേറ്റുമായിട്ട് ഒരു ക്യൂവിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ 1 മിനിറ്റ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു ഇതെന്താണ് അവിടെ നിൽക്കുന്നത്, പത്മരാജൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കാൻ വരെ ഞാൻ പോയി. അപ്പോൾ പിന്നെയും ഞാൻ മനസ്സിലാക്കിയത് പത്മരാജന് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പത്മരാജൻ അങ്ങനെ ഒരു സംഭവമേ പത്മരാജൻ്റെ മൈൻഡിൽ കൊണ്ടുവരാറില്ല. അതൊരു ക്വാളിറ്റി ഭയങ്കര നല്ലതാണ്, പക്ഷെ വേറൊരു രീതിയിൽ എവിടെയോ ഒരു പോയിൻ്റ് ഓഫ് ഒരു ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി ചെല്ലാനുള്ള ഒരു ഭയവും ഒരു ചെറിയ എന്താ പറയുക എന്തോ ഒരു തടഞ്ഞു നിൽക്കുന്ന പത്മരാജനുണ്ട്. അതിപ്പോഴും ഉണ്ടോ? അത് എല്ലാ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
പ്രസക്തമായൊരു ചോദ്യമാണ് ദീപ് ചോദിച്ചത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് എളിമന്ന് വളരെ നല്ലതാണ്, ഹ്യൂമിലിറ്റി, നീഡ് ടു ബി വെരി ഹംബിൾ. പക്ഷേ ഒരിക്കലും അത് ഒരു ആ ബോർഡർ ലൈൻ വിട്ടിട്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തരത്തിലേക്ക് പോകാൻ പാടില്ല. എപ്പോഴൊക്കെയോ പത്മരാജൻ്റെ ഈ പറഞ്ഞ ഹ്യൂമിലിറ്റി ആ ബോർഡർ ഭേദിച്ചിട്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ തരത്തിലേക്ക് പോയിട്ടുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ അങ്ങനത്തെ കുഴപ്പമില്ല. അതൊരു ഇൻഫീരിയോറിറ്റി ആയിട്ട് ഞാൻ കാണാറില്ല. ബിക്കോസ് ഈ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു. സോ ഞങ്ങൾ സ്പോർട്സിൽ പോകുമ്പോൾ ഞങ്ങൾ ഏത് ഫാമിലി അങ്ങനെ ഉണ്ടോ ആരും നോക്കത്തില്ല, ഈക്വൽ ട്രീറ്റ്മെന്റ്. സോ ഞാൻ ഈ നാഷണൽ ലെവലൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്, പ്ലേറ്റ് എടുത്ത് എല്ലാവരും നിൽക്കുന്ന റോൾ നിൽക്കണം. സോ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ ഞങ്ങളെ അത്ര സിമ്പിൾ ആയിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഒരിക്കലും ആ ഒരു സ്റ്റാർ കിഡ് സ്റ്റേറ്റസിലേക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ സ്റ്റാർ കിഡ് എന്നുള്ള ആ ഒരു പശ്ചാത്തലം നിങ്ങൾക്കില്ല. അതെ, എന്താ കാരണം വെച്ചാൽ നിങ്ങൾ ആ ഒരു എൻജോയ് ചെയ്യേണ്ട സമയത്തേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞു. അതെ, സോ ഞങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ആ ഒരു ലക്ഷറിയിലേക്ക് യൂസ്ഡ് ആയിട്ടില്ല. സോ എന്തൊരു നോർമൽ ഇത് കണ്ടാലും ഞങ്ങൾക്ക് തോന്നുന്നു ഇതാണ് നമ്മൾക്കും, എല്ലാവർക്കും ഇതാണെങ്കിൽ ഇതാണ് നമ്മൾക്കും ആ ഒരു ഇതിലാണ്. പക്ഷേ എനിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പുതിയ ട്രെയിനിങ് ആയിരുന്നു. അതെ അതെ, ബിക്കോസ് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ള ആളായിരുന്നു. എന്റെ ഫാമിലിയിൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഇച്ചിരി ഷൈ ടൈപ്പ് ആയിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഷൈ ഒന്നുമില്ല. കുടുംബത്തിൽ ഏറ്റവും ഫോർവേഡ് പാർവതിയല്ലേ? ആ ചേച്ചിയാണ് അല്ലേ? ബാക്കി രണ്ടുപേരും അല്പം മുന്നോട്ട് നിൽക്കും. അനിയത്തിയും അനിയത്തി ഭയങ്കര വൈബ്രന്റ് ആണ്, ഭയങ്കര വൈബ്രന്റ് ആണ്. ഓ, ഭയങ്കര. അവൾക്ക് ആരും ഒരു മൈൻഡും ഇല്ല. അവൾ എന്ത് തോന്നുന്നു അത് അപ്പൊ ആരായാലും ആരടുത്ത് എവിടെയാച്ചും പറയാം. ഡിപ്ലോമസി കുറവാണ്? ഡിപ്ലോമസി കുറവാണ്. പാർവതിക്ക് ഡിപ്ലോമസി കുറച്ചുണ്ട്. ഉണ്ട്, ചേച്ചിക്ക് ഉണ്ട്. സിനിമയിൽ വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. എന്താ കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഒരു വാക്കായിരിക്കും വേണമെങ്കിൽ വലിയൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. പല ആൾക്കാരുടെയും ശത്രുത അനാവശ്യമായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കൂട്ടാൻ പറ്റും. പത്മരാജ ഒരു സ്പോർട്സുകാരനായതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാനത് പറയുന്ന വേറൊന്നും വിചാരിക്കും, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ രതീഷ് എന്നുള്ള മഹാനടനെ തളർത്തി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അദ്ദേഹത്തിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ അഭാവമായിരിക്കും. ഒന്ന് തളർന്നപ്പോൾ തകരാനുള്ള ഒരു വെമ്പൽ ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉദാഹരണം പറഞ്ഞാൽ, ഒന്ന് വിഷമം വന്നപ്പോൾ വേണമെങ്കിൽ മദ്യത്തിൽ പോലും പുള്ളി അഭയം തേടി, വേണമെങ്കിൽ അതിൽ അഭയം തേടാതെ അതിനെ ഒന്നും കൂടി നേരിട്ടിരുന്നെങ്കിൽ വേണമെങ്കിൽ കുതിരി മുമ്പോട്ട് പോകാമായിരുന്നു. പക്ഷെ പെട്ടെന്നൊന്ന് പിന്നോട്ട് പോയി. ഒരു സ്പോർട്സുകാരൻ ഒരു പക്ഷേ അത്തരം ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അച്ഛൻ നിങ്ങൾ അത്രത്തോളം തീഷ്ണമായിട്ട് അതിനെ ട്രെയിൻ ചെയ്യുക. അപ്പം അച്ഛന് വന്നിട്ടുള്ള പല പതനങ്ങളും ഒരു പക്ഷേ ഒരു പാഠമായി പഠിച്ച് പത്മരാജൻ്റെ ആ ട്രെയിനിങ്ങിലൂടെ വേണമെങ്കിൽ അതിജീവിക്കാൻ വേണ്ടി കഴിയും. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണ്, അത് ശരിയാണ്. പിന്നെ അതേപോലെ ഇനിയൊരു കാര്യം എന്താ വെച്ചാൽ, അച്ഛൻ ലക്ഷറിയിൽ ഇരുന്നിട്ട് പിന്നെ അതിലിരുന്ന് മാറിയാവും. ഞങ്ങൾ അതിലിരുന്നാണ് തുടങ്ങിയിട്ടുള്ളത്. സോ ഞങ്ങളുടെ എക്സ്പീരിയൻസ്. പത്മനാഥിൻ്റെ പുതിയ സിനിമ അച്ഛാദിൻ, അത് നല്ല അച്ഛാദിൻ ആകട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആശംസയും പ്രാർത്ഥനയും. താങ്ക് യു. മുഴുനീള വില്ലനാണ്? അതെ, ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ. ത്രൂ ഔട്ട് ഉള്ള ക്യാരക്ടർ. ഇവിടെയും അടി കൊടുത്തോ? ഇല്ല, ഇല്ല, ഇവിടെ കൊടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അതൊക്കെ ആരോ പറഞ്ഞ പോലെ അഭിനയത്തിന്റെ ഭാഗമായിട്ട് നടക്കണല്ലേ. ഈ സിനിമ എത്തിയപ്പോഴും കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചോ? അതെ, കൂടിയിട്ടുണ്ട്. ഈ സിനിമയിൽ കൂടി എനിക്ക് കോൺഫിഡൻസ് ലെവൽ ഇനിയും കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഈ പടത്തിൽ ഈ ക്യാരക്ടറിൽ കൂടി എന്നെ അത്രയ്ക്ക് മാത്രം എക്സ്പോസ് ചെയ്തിട്ടുണ്ട് മാർത്താണ്ഡൻ സാർ. എന്നെ കുറെ വേരിയേഷൻസ് കാണിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടറിൽ. ഒരു വില്ലൻ മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല ഈ ക്യാരക്ടർ. കുറെ ഡിഫറെന്റ് വേരിയേഷൻസ് കാണിക്കാൻ ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഈ ക്യാരക്ടറിൽ. സോ എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഉണ്ട്, ഇനി ക്യാരക്ടർ റോൾസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇതിൽ. മീശയെ അപ്പം പറ്റി ഇതാണ്, ഇതിപ്പോ ഇതിപ്പോ ഇതാണ് മൂപ്പറ ശൈലി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആണോ? അതെ അതെ. പലതരത്തിലുള്ള രൂപത്തിൽ വരുമോ? ആ, ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടൊക്കെ ഒരിക്കലും മീശയും തടിയും. ആരെങ്കിലും പറഞ്ഞു ഇതാ നല്ലതെന്ന്? പത്മരാജ് ഇല്ല, ഇല്ല പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് വെച്ച ശേഷം ഒരാൾ വിളിച്ച് പറഞ്ഞില്ലേ ഇത് വേണ്ടതില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഇല്ല, ആരും പറഞ്ഞില്ലേ? ഇല്ല, ഇല്ല, അങ്ങനെ ആരും ബാക്കി ഞാൻ പറയില്ല കേട്ടാ. എന്താ കാരണം ഞാനുമായിട്ടൊരു കോൺട്രാക്ടർ എന്ന് വെച്ചാല് ചേച്ചിയുടെ അടുത്ത് പറയാൻ പാടില്ല. ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നീട് തന്നെ പറഞ്ഞു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എന്തായാലും പത്മരാജ് വരട്ടെ.
ഇന്നത്തെ കാലത്ത് ഇത്രയും ബന്ധങ്ങൾക്ക് ഇത്രയും വില കൊടുക്കുന്ന ഒരു മനുഷ്യൻ, പയ്യൻ, ഇത്രയും കൊച്ചു പയ്യനാണ്, സൈസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതൊരു അത് ശരിക്കും എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു പയ്യനാണ്. എനിക്ക് തോന്നുന്നത് വലിയ ഭാവി ഈ ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാ ലാംഗ്വേജിലും ഒക്കെ പറ്റുന്ന ഒരു ഫിഗറാണത്. ഒരു വലിയ ഭാവി ഞാൻ പത്മരാജനെ കാണുന്നു. എനിക്കൊരു കാര്യമേ പത്മരാജനോട് പറയാനുള്ളൂ, ഇത്രയും പാവമാകരുത്, കുറച്ച് ഭയങ്കരനായി കണ്ടാക്കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇങ്ങനെ അനിയന്മാരോടും പെങ്ങന്മാരോടൊക്കെ വലിയ സ്നേഹമാണോ പത്മരാജൻ? അനിയനോട് കൂടുതൽ സ്നേഹമാണ്. ആണോ? അതെ അതെ. ഓ, നിങ്ങളെ കൊണ്ട് കാണിക്കുന്നേക്കാളും സ്നേഹമാണ് അനിയനോട് കാണിക്കുന്നത്? ആണാണ്. ഒരു പരാതി ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. കംപ്ലൈന്റ് ആണ് അത് ആക്ച്വലി. സാധാ അങ്ങനെ അല്ലല്ലോ വരേണ്ടത്. ആർക്കും സാറിന്റെ പെങ്ങന്മാരോടാണോ? നമ്മുടെ വീട്ടിൽ നേരെ തിരിച്ചാണ്, ഞാനും സിസ്റ്ററും ക്ലോസ് ആണ്, ഇവനും എന്റെ അനിയനും ക്ലോസ് ആണ്. നിങ്ങൾ ഒരു ഗ്രൂപ്പാണ്, ഇവർ വേറെ ഗ്രൂപ്പാണ്. അതെ. ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല? നമ്മൾ തമ്മിലും പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അല്ലല്ല, കൂടുതൽ അടുപ്പം, കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കൊക്കെ. മാർത്താണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സൈസ് മാത്രമേ ഉള്ളൂ, ആള് വളരെ ചെറുതാണ്. അത് ശരിയാണ്, അത് ഞാൻ പുറത്തും പറയാറുണ്ട്. എല്ലാവരും പറയാ, നിനക്ക് ഇത്ര വലിയൊരു ബ്രദർ അല്ലേ, കണ്ടാ ചേട്ടൻ എന്നല്ലേ എല്ലാവരും പറയുള്ളൂ, നീ പേടിക്കേണ്ട കാര്യമില്ല പറയാം. ഞാൻ പറയാം, അങ്ങനല്ല, അവനെ ഞാൻ വേണം പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയി. സൈസ് മാത്രം, എല്ലാ തരത്തിലും ഇവനെ ഗൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാർവതിക്ക് ഉത്തരവാദിത്തമാണ് അല്ലേ? ശരിയാണ്. ഒരു കണ്ണ് വേണം എപ്പോഴും. രണ്ടു കണ്ണും ഞാൻ ചോദിച്ചിരിക്കും. രണ്ടു കണ്ണും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോകും. അതായത് പണ്ട് അമ്മ പാർവതിക്ക് നേരെ ഉപയോഗിച്ച വടി ഉണ്ടല്ലോ, ആ വടി എടുത്ത് വെക്കണം അല്ലേ? വടിയല്ല, അതിന്റെ അപ്പുറത്തെ ശരിക്കും. അപ്പൊ ഈ ഇരിക്കുന്ന പോലത്തെ ഒരു മാൻപേട അല്ല, ഒരു പുലി കടുപേട. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എപ്പോഴും അങ്ങനെയല്ല. അല്ല, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പണ്ട് ആ ഒരു ചെറിയ വയസ്സിലെ ഒരിതായിരുന്നു. ഇപ്പൊ അതും അമ്മ അമ്മ പോയി കഴിഞ്ഞിട്ട് കൊറേ ചേഞ്ചസ് ഉണ്ട് ചേച്ചിന്. സ്വഭാവം മാറി. അമ്മ പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു? ആ വയസ്സിലുള്ള കൊറേ ചേഞ്ചസ് ഉണ്ട്. വരട്ടെ ഒരാള്. പാർവതിയുടെ അനിയൻ, അതായത് പപ്പൻ. പപ്പൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, നല്ല സുഹൃത്താണ്. എൻ്റെ വീട്ടിലൊക്കെ താമസിച്ചിട്ടൊക്കെ ഉണ്ട് പപ്പൻ. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്സാണ്. അപ്പോൾ പപ്പനോട് പറയാനുള്ളത് എന്താ പറയുക, രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് ഇടും, രണ്ടും നന്നായിട്ട് ഓടട്ടെ, രണ്ടുപേർക്കും നല്ലൊരു നിലയിലേക്ക് എത്തട്ടെ. രണ്ടുപേരുടെ സിനിമ ഒരേ സമയത്താണ്, പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു സിനിമ വേറെ സിനിമയ്ക്ക് എപ്പോഴും കോമ്പറ്റീഷനാണ്. ആ അർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ അല്ല, നിങ്ങളിപ്പോ അതിനകത്ത് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നുള്ളതല്ല. അതേസമയം സിനിമയ്ക്ക് പ്രത്യേകിച്ച് രണ്ട് സിനിമയ്ക്ക് ഒരേപോലെ വിജയിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ബാസ്കറ്റ് ബോൾ മാച്ച് അല്ലാത്തതുകൊണ്ട് ആ മാച്ചിൽ ഒരാൾക്ക് വിജയിക്കാം. പക്ഷെ സിനിമയിൽ വേണമെങ്കിൽ ഒരു സമയത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും വേണമെങ്കിൽ വിജയിക്കാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോർച്യൂൺസ് ഒരുപക്ഷെ ഈ രണ്ട് സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? പ്രത്യേകിച്ച് എനിക്കൊന്ന് സ്റ്റേക്സ് കൂടുതലുള്ളത് പാർവതിക്കാണ്. അപ്പം പത്മരാജന്റെ പ്രാർത്ഥനയും കുറച്ചുകൂടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഉണ്ട് അച്ഛൻ്റെ സിനിമയിലെ സവിശേഷതകൾ. നിങ്ങളൊരുപക്ഷെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ച് നമ്മൾ കുറച്ച് വിഷ്വൽസ് ഒക്കെ കണ്ടിരുന്നു. അതിൽ മോഹൻ തോമസിൻ്റെ കഥാപാത്രമാണ്. പക്ഷേ അദ്ദേഹം പല തരത്തിലും അഭിനയിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഹൈലി റൊമാൻറ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പാട്ട് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പല രീതിയിലും അഭിനയിച്ചിട്ട് വൈവിധ്യമാർന്ന റോളുകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊന്നു വളരെ സംഘർഷ നിർഭരമായിട്ടുള്ള സിനിമകൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ടായിരുന്നു. ഭയങ്കര വയലൻസ് ഒക്കെ ഉള്ള പല തീക്ഷ്ണമായിട്ടുള്ള പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? പക്ഷെ കണ്ടിട്ടുള്ള പടങ്ങളിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ വഴിയോര കാഴ്ചകൾ, അത് ഒരു അതിൽ അച്ഛൻ പ്ലേ ചെയ്തിരിക്കുന്ന ആ റോൾ ഭയങ്കര ടഫായിട്ടുള്ള ഒരു റോളാണ്. അതേപോലെ കമ്മീഷണറിലും ഒരു വില്ലനെ ഇത്ര ആൾക്കാർ സ്നേഹിക്കണമെങ്കിൽ അത് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പത്മനാഥന് ഞാൻ ഈ റോൾ ഇട്ട് അങ്ങനെയായിരിക്കും. ഒരു പക്ഷെ ഞാൻ അച്ഛൻ ഹീറോ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ വഴി ഓടി തന്നെ, ഞാൻ പടത്തിന് ഞാൻ ആക്ടിങ്ങിന് വരത്തില്ലായിരുന്നു. എന്ത് റൊമാൻറ്റിക് ആണ്, കണ്ണ് ആ ഐസ് വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. അത് ഭയങ്കര ടഫ്. ഐസ് ഉണ്ട് പത്മരാജന്, ഐസ് ഉണ്ട്. പിന്നെ എന്തിന്റെ കുറവാണല്ലോ, വലിയൊരു ഹൃദയമുണ്ട്. ഈ റോൾ ഇപ്പം പത്മരാജന് കൊടുക്കുകയാണ് പാർവതി, എങ്ങനെയായിരിക്കും മൂപ്പർ ചെയ്യുക? അതെ, ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ഒരു ഇത് പൊട്ടിക്കണം അല്ലേ, ആ ഷെല്ലിൽ നിന്ന് പത്മരാജ് പുറത്തേക്ക് വരണം. ഇങ്ങനെ ഒരു റോളിൽ ഒരു റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ടോ പത്മരാജ്?
ഇല്ല എനിക്ക് ശരിക്കും റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കണമെന്ന് ആഗ്രഹം. അതെന്താ കാരണം ചിലപ്പോൾ കംഫർട്ടബിൾ വിത്ത് വില്ലൻ കഥാപാത്രം അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു മുറിയുടെ ഉള്ളിൽ അടച്ചിട്ടിരുന്ന് കണ്ണാടി നോക്കി കഴിയുമ്പോൾ ഞാനങ്ങനെയൊന്നും അഭിനയിച്ചാലോ. കുറെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ റൊമാൻറ്റിക് ഇത് ചെയ്യണോന്ന് അങ്ങനെ ആ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ആള് മാറി വരുന്നുണ്ട്. ജീവിതത്തില് ഈസി ഹൈലി റൊമാൻറ്റിക്? ഞാൻ ഡമ്മി ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ. അപ്പോ എന്താ പറയാ, എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് എന്നോട് പറയും, ആ ഏറ്റ ചെറുക്കനെ കൊള്ളാം, അവനെ ഒന്ന് വളച്ചു കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ എന്നോട് തന്നെ വന്ന് പറയും. ഞാൻ സിസ്റ്റർ അന്നറിയാതെ അറിയാതെ വന്ന് പറയാം. അപ്പൊ ഞാൻ പറയാം, ഓക്കെ ചെയ്തു തരാം, ഒരു ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് നാളെ വരുമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചൊക്കെ വിടാറുണ്ട്. പക്ഷെ അവനോടൊന്നും എത്തിക്കാറില്ല. ഇത്രയും ക്രൂരായിട്ടുള്ള സിസ്റ്റർ ആണെന്ന് മനസ്സിലായില്ലേ? എനിക്കറിയണം. വെറുതെ ഒരു കൊച്ചിന്റെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ല. ഈ കൊച്ചിന്റെ ആ കൊച്ചിന്റെ. പക്ഷെ അത് ആങ്ങളോടുള്ള വല്ലാത്തൊരു പ്രശ്നസാണ്. കാരണം വെച്ചാല് മനസ്സിലായില്ലേ, യഥാർത്ഥത്തിൽ അന്ന് ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ എത്രത്തോളം ഇതുപോലത്തെ രംഗങ്ങളൊക്കെ എങ്ങനെ അഭിനയിച്ചാണ്? അങ്ങനെ അതാണ് സിനിമയിലേക്ക് വരുമ്പോ അതിനൊക്കെ വലിയ പരിചയമാവുമായിരുന്നു. പിന്നെ ഞാൻ ഇവന്റെ ഹീറോയിൻ ആയിട്ട് അഭിനയിക്കേണ്ട ഗതി വന്നിരുന്നല്ലോ. സിനിമയിലൊക്കെ വരും. സിനിമ അങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ അതല്ലേ യഥാർത്ഥത്തിൽ. പത്മരാജ്, സിനിമ എന്ന് പറയുന്നത് ഒരുപാട് വൈവിധ്യമാർന്ന തലങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഇപ്പോൾ ഒരു ഒരു ഒരുപക്ഷെ ഒരു അഭിനയത്തിന്റെ ഒരു അംശത്തിൽ മാത്രമാണ് പത്മരാജ് പിടിച്ചിരിക്കുന്നത്. ഇനി മറ്റു ഒരുപാട് തലങ്ങളിലേക്ക് പോകണം. ഇപ്പൊ മലയാള സിനിമയില് ലാലേട്ടൻ ഹീറോ ആയി വന്നത് വില്ലൻ കഥാപാത്രത്തിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ ആവിർഭവിക്കുകയാണ് ചെയ്തത്. എനിക്കൊന്ന് രതീഷും അതുപോലെ തന്നെ തുടക്കവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. പിന്നീടാണ് ഇങ്ങനെ മറ്റ് റോളുകളിലേക്ക് വന്നത്. അതുകൊണ്ട് ഇനി ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. ഇല്ല, ഇതുപോലുള്ള പ്രണയരംഗങ്ങളും ആ കണ്ണിൽ പ്രണയമൊക്കെ ഇങ്ങനെ കുത്തി നിറയ്ക്കാനുള്ള അച്ഛൻ കാണിച്ചിട്ടുള്ള ആ എന്താ പറയുക കഴിവ്, അത് കുറച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് രതീഷ് അണ്ണൻ എൻ്റെ ജീവിതത്തിൽ ഒരു കസിൻ മാത്രമല്ല, എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. ആ അണ്ണൻ്റെ ഏറ്റവും നാല് മക്കളും വളരെ ലവിങ് ആയിട്ടുള്ള പിള്ളേരാണ്. ഈ പിള്ളേർ തുടക്കം മുതൽ ഇവിടം വരെ വളർന്നു വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടം വരെ വളർന്നു വന്നതിൽ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള പ്രേരകശക്തി ആരാണ്? ഈ ഒരു വളർച്ചയിൽ ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകം അതാണ്. നിങ്ങളുടെ അടുത്ത ബന്ധുവാണ് അല്ലേ? ആണ്. അച്ഛൻ്റെ ഫസ്റ്റ് കസിനാണ്. ഇദ്ദേഹം എപ്പോഴും നിങ്ങളുടെ കൂടെ പോണ്ടായിരുന്നു, പണ്ടായിരുന്നു. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു? അത് ശരിക്കും അമ്മ തന്നെയാണ്. ബിക്കോസ് ഞങ്ങളെ വളർത്തിയെടുത്തത് അമ്മയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഓരോരുത്തരും ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയണമെങ്കിൽ അത് ഞങ്ങൾക്ക് അമ്മ ഞങ്ങളെ പറഞ്ഞ് വളർത്തിയിട്ടുള്ള ഒരു രീതിയാണ്. ഞാൻ ഒരാളെ കൊണ്ടുവരാം, നോക്കട്ടെ. ഹായ് പത്മരാജ്. ഹായ് പാരു. വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടി രണ്ട് വാക്കെങ്കിലും പറയാൻ എനിക്കൊരു അവസരം കിട്ടിയെന്ന് വിചാരിക്കുമ്പോഴേക്കും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാൻ, രതീഷ് ഏട്ടന് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ കുറച്ച് മരുന്നുകളൊക്കെ കഴിച്ചിട്ട്, എന്നാലേ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പാടില്ല, അപ്പം വളരെ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളൊരു ഇതിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ ടി കെ ബാലേന്ദ്രൻ്റെ പടത്തിൽ സേലത്തിൽ വെച്ച് മോഡേൺ തിയേറ്റേഴ്സിൽ വെച്ച് ഞങ്ങൾ അഭിനയിക്കുമായിരുന്നു. അപ്പം ഡയന എന്നെ വിളിച്ച് പറയുമായിരുന്നു, ഡയന ഒന്ന് നോക്കിക്കോളണേ, ചേട്ടനെ ഒന്ന് കറക്റ്റായിട്ട് നോക്കണേ, വല്ലതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അങ്ങനെ നോക്കി അങ്ങനെ ഉണ്ടായ കുട്ടികളുടെ കൂടെ ഇന്ന്, അതും രതീഷ് ഏട്ടനും ഡയനയും കൂടെ ഇല്ലാത്ത സമയത്തേക്ക് ഇവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ എന്താ പറയേണ്ടത്? നന്ദി പറയണോ ദൈവത്തിന്, അതോ എന്താ പറയണത് എനിക്ക് അറിയത്തില്ല. മക്കൾ, എൻ്റെ രണ്ട് മക്കൾ പോലെ തന്നെയാണ് ഈ നാല് പേരും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആറ് കുട്ടികളുടെ കൂടെ നടക്കുന്ന പോലെയാണ്. വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഓടി ഇവിടെയാണ്. രതീഷ് ഏട്ടൻ മരിച്ചതിന് ശേഷം അവർ കോയമ്പത്തൂരിലുണ്ടായിരുന്ന സമയത്തേക്ക് പാരും പമ്മ എല്ലാം
നമ്മുടെ വീട്ടിലാണ് വരുന്നത്, നമ്മളെല്ലാവരും ഉടനെ യാത്രയ്ക്ക് പോവുക അങ്ങനെയൊക്കെയാണ്. ലീവ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പിള്ളേർ വരുള്ളൂ. പലപ്പോഴും എൻ്റെ മക്കളും കീർത്തിയൊക്കെ അവിടെ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നിട്ട് ഒരു ഡയനയും കൂടെ ഇല്ലാതെ ആയ സമയത്തേക്ക് എന്താ പറയുക, ഇവർക്ക് നമുക്ക് നമ്മൾ കൂടെ നിൽക്കാനുള്ളൊരു ഇത് ദൈവം നമുക്ക് തന്നിട്ടുള്ളതോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത്. നിനക്കൊരു അച്ഛാദിനം എന്നുള്ളത് നല്ലൊരു ദിനമായിട്ട് തന്നെ ആവട്ടെ. പാരു നന്നായിട്ട് വരണം. ഇവർ രണ്ടുപേരും വരുന്നത് എനിക്ക് തോന്നുന്നു ഡയന ഉണ്ടായിരുന്നെങ്കിൽ, ഡയന പട്ട അവസ്ഥയ്ക്ക് ഡയന ഉണ്ടായിരുന്നെങ്കിൽ അവരെ കാണുമ്പോഴേക്കും അത്രയ്ക്ക് സന്തോഷിച്ചു പോയേനെ. പക്ഷേ ഡയന ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഒരുപാടുണ്ട്. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം വന്നാൽ പോലും ഞാൻ ഉടനെ പറയുന്നത് ഒരേ ഒരാൾ ഡയന മാത്രമാണ്. ഡയനയെ വിളിച്ച് പറയും, ഡയന കോയമ്പത്തൂരിൽ ഗണപതി അമ്പലത്തിൽ മേനക മേനയ്ക്ക് എല്ലാ നന്മയും വരത്തുള്ളൂ, ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എപ്പോഴും ഡയനയുടെ ആ ശബ്ദം എനിക്കിപ്പോഴും കേൾക്കാം. ഡയന എപ്പോഴും മേനകയെ മേനകയെ മേനകയെന്ന് പറയുന്ന വാക്കുകൾ ഇപ്പോഴും എനിക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പിള്ളേർ നന്നായി വരണം. പാരു, പമ്മ, പത്മ നന്നായിട്ട് വരണം. സുബു നന്നായിട്ട് വരണം. ഇവരുടെ കുടുംബം നന്നായി വരുന്നു എന്ന് പറയുമ്പം ഏറ്റവും ആഗ്രഹിക്കുന്നത് ഞാനും സുരേഷത്തും എൻ്റെ മക്കളുമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ. നന്നായിട്ട് വരണം മക്കളെ, നിങ്ങൾ നന്നായിട്ട് വരും. അച്ഛനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അച്ഛൻ എങ്ങനത്തെ ഒരാളായിരുന്നു? ബിക്കോസ് അച്ഛൻ ഒരു ആക്ടർ ആയിരുന്നു, അതുകൊണ്ട് അച്ഛനെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു. ആ, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ അമ്മ അങ്ങനെ അല്ലായിരുന്നു. അമ്മ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു. സോ അമ്മയുടെ ക്വാളിറ്റീസ് ഞങ്ങളുടെ കൂടെ റിഫ്ലക്ട് ആകത്തുള്ളൂ. സോ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ മാർത്താണ്ഡൻ സാറും ദീപു സാറൊക്കെ പറയണം അവൻ പാവമാണൊക്കെ. പക്ഷെ അമ്മ അമ്മയുടെ ഒരു ക്വാളിറ്റീസ് ആണ് ഞങ്ങൾ റിഫ്ലക്ട് ആയിരുന്നു. ഇതെന്തുകൊണ്ട് പാർവതിയെ കുറിച്ച് പറയുന്നില്ല? എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാനും പാവമാണ്. പാവമാണ്, സ്വന്തം മാത്രം പറഞ്ഞാൽ പോലെ വേറെ ആരെങ്കിലും പറയിപ്പിക്കുക. എന്നാലും പത്മരാജ്, എന്താ കാരണം വെച്ചാൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളും കൂടി ഞാൻ കൊണ്ടുവരാം. പാർവതിക്ക് പാർവതിയെ കുറിച്ച് നല്ലത് പറയുന്നു നോക്കട്ടെ. ഹായ് പത്മരാജ്. ഹായ് പാർവതി. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ന്യൂ മൂവീസ്. പാർവതി, എനിക്ക് ചോദിക്കാനുള്ളത്, പാർവതി കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ്. ഹൗ ഇസ് ദ ഡിഫറൻസ് ദാറ്റ് യു ഫീൽ? കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ ഉള്ളപ്പോൾ തന്നെ പാർവതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ വരണമെന്ന്, അല്ലെങ്കിൽ പിന്നെ ഇത് തീരുമാനിച്ചതായിരുന്നു? സിനിമ നേരത്തെ തന്നെ മനസ്സിൽ കടന്നുകൊണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തൊഴിലിൻ്റെ വ്യത്യാസം, ഇപ്പം ഒരു എന്താ പറയണ്ട, ഒരു കോർപ്പറേറ്റിൽ ജോലി ചെയ്തു, ഒരു ഐ ടി ഫേമിൽ ജോലി ചെയ്തു, പിന്നീട് കുറച്ചു കാലം ജോലി ചെയ്തില്ലെങ്കിൽ പോലും ആ ഹാങ് ഓവർ എപ്പോഴും ഉണ്ടാകും. തിരിച്ചങ്ങോട്ട് പോകാനുള്ളൊരു ഒരു സാധാരണ. ഇനിയിപ്പം അങ്ങോട്ടുള്ള പോക്ക് എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല. ഇതിന് നന്നായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല അല്ലേ? എന്തുകൊണ്ടും ഇതൊരു ലിബറേറ്റർ ആണല്ലേ, മറ്റേതിനേക്കാളും സ്വാതന്ത്ര്യം. അവിടെ എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എത്രയും സ്ട്രെസ്ഫുൾ ആയിരുന്നില്ല. എനിക്ക് എന്താ പറയുക, ഡെയിലി ഒരു 8-hour ഷിഫ്റ്റ് അത്രേ ഉള്ളൂ, പിക്കപ്പ് ഡ്രോപ്പ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ആ ചെയ്യുന്ന വർക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, ബൈ ഫോഴ്സ് ഞാൻ പോകുന്നു, ജോലി ചെയ്യുന്നു, എനിക്ക് മാസം മാസം സാലറി കിട്ടുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ആയതുകൊണ്ട് ഇനി എനിക്ക് ഒരു ദിവസം 12 hours കൂടുതൽ ഞാൻ ഷൂട്ട് ചെയ്താലും തന്നെ എനിക്ക് ആ ഒരു വിഷമോ ഇല്ല, അല്ലെങ്കിൽ ഞാനൊരു ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ പോലും എനിക്ക് വരുന്നില്ല. ഐ എൻജോയ് ദിസ് ഫീൽഡ്. ഇതൊരു ഫാമിലി അഫെയർ ആണല്ലേ? അതെ അല്ലേ. അതെ, എന്താ കാരണം വെച്ചാൽ ഇത് നിങ്ങളുടെ പാഷൻ കൂടിയാണ്. അതെ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരിക, അതൊരു തൊഴിലായിട്ട് മാറുക എന്നുള്ളത് അപൂർവമായിട്ട് സംഭവിക്കും. നമുക്ക് നിങ്ങളുടെ കൂടെ ഇപ്പം പർവ്വതിയുടെ കൂടെ ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ പലതരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാകാം. വേണമെങ്കിൽ നർത്തകയാകണം എന്നുണ്ടാകാം, എന്തുമാകാം. പക്ഷെ അതൊന്നും അവർക്ക് പറ്റുന്നില്ല. അതെ, അത് എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്കായാലും ചിലർക്കും വന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവർ ചെയ്യുന്ന ജോലി, പക്ഷേ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡായിരുന്നു സിനിമ. അപ്പോൾ അതിലേക്ക് എനിക്ക് വരാൻ പറ്റി എന്നൊക്കെ വെച്ചാൽ അത് അച്ഛൻ്റെ മോളിൽ നിന്നുള്ളൊരു ഭാഗ്യം തന്നെയാണ്. അല്ലെങ്കിൽ അത്ര എളുപ്പമല്ല എനിക്ക് അതിൻ്റെ ഒരു സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വന്ന് പത്മനാഥനും അതൊരു സഹായമായി. പിന്നെ പത്മനാഥൻ്റെ ഫിസിക്കും അതിന് പറ്റിയാട്ട് ആക്ച്വലി അല്ലേ. മനസ്സ് വളരെ പാവം പിടിച്ചൊരു മനസ്സാണെങ്കിലും ഫിഗർ അല്ലേ. ശരിയാണ്. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എല്ലാ ദിവസവും? വർക്കൗട്ട് ഇപ്പോൾ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്, കൂടുതലാക്കണം. വർക്കൗട്ട്സ് ഉണ്ട്. പിന്നെ ബാസ്കറ്റ്ബോൾ അതിന് ഗെയിമിലുള്ളത് കൊണ്ട് എൻ്റെ ബോഡി ഫ്ലെക്സിബിൾ ആണ്. സോ എനിക്ക് സ്റ്റൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. സോ ഞാൻ ഫയർമാനിലായാലും ഈ പടത്തിലായാലും സ്റ്റൺസ് ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. ഡൂപ്പ് ഒന്നും വേണ്ട എന്ന് പറയും. ബിക്കോസ് എനിക്കറിയാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്, ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട്. പിന്നെ വർക്ക്ഔട്ട് ചെയ്ത് ബോഡി ഇച്ചിരി കൂടെ ടോൺ. സിനിമയിലല്ലായിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ?
സിനിമയിലല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡെസ്ക് ജോബിലായിരിക്കും. അബ്രോഡിൽ എവിടെയെങ്കിലും. ഇവിടെ ഉണ്ടാവില്ല. വിദേശത്തോടാണോ മൂപ്പർക്ക് താല്പര്യം? അല്ല, ഞങ്ങളുടെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ നാലുപേരും ഒരുമിച്ച് കുറേ ഇനി അച്ചീവ് ചെയ്യാനുണ്ട്. അത് ഇവിടെ നടക്കത്തില്ല. അബ്രോഡ് പോയാലേ നടക്കത്തുള്ളൂ എന്നുള്ള ഒരു യൂ മീൻ ടു സേ ഫൈനാൻഷ്യലി കുറച്ചും കൂടി സൗകര്യം ഉണ്ടാക്കാൻ അല്ലേ? ലൈഫ് സെക്യൂർ ആണ്. യാ, സെക്യൂർ ലൈഫ്, പീസ്ഫുൾ ലൈഫ്, അത് മതി. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അബ്രോഡിൽ പോകണം. ആ, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഉറപ്പായിട്ടും ഇനി എന്തായാലും മലയാള സിനിമയിൽ എന്തായാലും പത്മരാജ് ഒരു ആസ്ഥാന വില്ലനായിട്ട് പച്ച പിടിച്ച് വരും. അതിന് തർക്കമില്ല. ആ വില്ലനിൽ നിന്ന് മറ്റു ഏത് കഥാപാത്രങ്ങളിലേക്കാണ് അദ്ദേഹം വേഷപ്പകർച്ച നേടുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. എന്തായാലും പുള്ളി ചില മേഖലയിൽ ഇപ്പം തന്നെ പ്രാവീണ്യം തെളിയിച്ച് വരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അല്ലേ പാർവതി? കണ്ണൊക്കെ അതിനുവേണ്ടിയിട്ട് ആക്കി എടുക്കുന്നുണ്ട്. അതിനുള്ള ചില ട്രെയിനിങ് നടക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് നമ്മളോട് പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് എന്താന്നുള്ള കാര്യം മനസ്സിലായി. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും രതീഷ് എന്നുള്ള ഈ വ്യക്തിയുടെ ഒരു അദൃശ്യ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളമുണ്ട്. എപ്പോഴും ആ ഒരു സാന്നിധ്യം വിശ്വാസിയാണെങ്കിൽ പറയും, എവിടെ നിന്നെങ്കിലും നിങ്ങളെ നോക്കുന്നുണ്ടാവും. ആത്മാവ് ഒരുപക്ഷെ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാവും എന്നാണ് വിശ്വാസികൾ പറയുന്നുണ്ടാവും. അവിശ്വാസികൾ പറയുന്നുണ്ടാവും ആ സ്മരണ നിങ്ങളിലുണ്ടാവും എന്നുള്ളത്. എന്തായാലും ഒരു അദൃശ്യ ശക്തിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഒരുപക്ഷെ ഒരു വിളക്കുമാടമായിട്ട് അമ്മയെപ്പോലെ തന്നെ നിങ്ങളെ പരിരക്ഷിക്കാനും നിങ്ങളെ പരിപാലിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ നിരീക്ഷിക്കാനും ആ വ്യക്തി ഉണ്ട് എന്ന് ഞാനൊന്നും കൂടി ഉറപ്പെടുത്തുക. അത് നിങ്ങൾക്ക് വരും ദിനങ്ങളിൽ നിങ്ങളുടെ പുതിയ ദൗത്യങ്ങളിൽ ഒരുപാട് ശക്തിയും ഊർജവും പ്രസരിപ്പും ഉന്മേഷമൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേരും മലയാള സിനിമയുടെ വരദാനങ്ങളാകട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം സംസാരിച്ചതിന്, ചെലവിട്ടതിന് നന്ദി. നമസ്കാരം. താങ്ക് യു.